പ്രേമിച്ചയാളെ തേച്ചിട്ടുണ്ട്. തേക്കാന്ന് പറയാൻ പറ്റില്ല, രണ്ടുപേരുടെയും ഇതുകൊണ്ട് അങ്ങ് തേഞ്ഞു പോയതാണ്. പ്രേമിച്ചിട്ടുണ്ട്, തേഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ലൊക്കേഷനിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ആ ചിലപ്പം ദേഷ്യപ്പെടേണ്ട സിറ്റുവേഷനുകൾ വരുന്ന സമയത്ത്. ഒരു സിറ്റുവേഷൻ പറയുന്നോ? അത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു കോസ്റ്റ്യൂം ഇപ്പം ഒരു ആർട്ട് ഡയറക്ടർ അവർ ഒരാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചു. വാങ്ങിച്ച് കഴിഞ്ഞ് തിരിച്ചത് തിരിച്ച് കസ്റ്റമറെ എടുത്ത് കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ അവർ കൊടുക്കാതെ പിന്നെ അവർ നിലം തുടയ്ക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ നാളെ ചിലപ്പോൾ എനിക്കിത് ചിലപ്പോൾ അലക്കി കൊണ്ട് തരില്ലേ? അപ്പം ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്, എന്താണിത് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. ആരോടും പറയാത്ത പല രഹസ്യങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട്. ഉറപ്പല്ലേ, അതെല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവില്ലേ? നമുക്കല്ലേ നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. ചില ആളുകളോടെ ചില കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ, ചില ആളുകളോടെ ചിലത് പറയാൻ പറ്റുള്ളൂ. എല്ലാം അങ്ങ് തുറന്ന് പറയാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ് അല്ലേ? എന്നാൽ ആരോടും പറയാത്ത പല രഹസ്യങ്ങളും ഉണ്ട്. ഉറപ്പായിട്ടും. ചില സമയത്ത് ലൈഫിൽ കോംപ്ലക്സ് തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടുണ്ട്. സർപ്രൈസ് കൊടുക്കാൻ ശ്രമിച്ച പൊളിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പൊളിയാറില്ല. ലൈഫിൽ ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. മിക്കപ്പോഴും. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും സ്ഥിരമായി സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ അതിപ്പോ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. ചെയ്യാറുണ്ട്. തുറന്നു പറയാൻ മടിച്ച പ്രണയം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അത് പറയണമെന്ന് ആഗ്രഹമുണ്ടോ? ആളിപ്പില്ലല്ലോ. ഈ സെഗ്മെന്റിൽ നുണ പറഞ്ഞിട്ടുണ്ട്. ഇല്ല. സ്വന്തം സിനിമ കണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഉറങ്ങിപ്പോയെന്ന് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ടുണ്ട്. അയ്യോ കുറച്ചും കൂടി നന്നാക്കാമായിരുന്നല്ലോ, ഈ സിനിമ കുറച്ചും കൂടി എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ ശരിയാക്കായിരുന്നല്ലോ എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. ദേഷ്യം വന്നപ്പോൾ മൊബൈൽ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. പിന്നല്ല, സ്വന്തം മൊബൈൽ തന്നെയല്ലേ? സോ അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ എറിയുന്നത്. ഓക്കെ. മറ്റൊരാളുടെ ബ്രഷ് അബദ്ധത്തിലെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമാണ് എടുത്ത് ഉപയോഗിച്ച്. അങ്ങനെയല്ല, ചിലപ്പോ ഒരേ കളറൊക്കെ ആകുമ്പോ ഹോസ്റ്റലൊക്കെ മാറിപ്പോയിട്ടുണ്ട്. വെള്ളമടിച്ച് ബോധം പോയിട്ടുണ്ട്. ഇല്ല, ഞാൻ വെള്ളമടിക്കാറില്ല. ഇഷ്ടപ്പെടാത്ത സിനിമയെ കാര്യമായി പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ നമുക്ക് പറയേണ്ടി വരും. കാര്യമായിട്ട് പുകഴ്ത്തുന്നു അല്ലെങ്കിൽ കൂടി നല്ലതാണ്, കുഴപ്പമില്ല, അട്ടിപ്പൊളി എന്നൊക്കെ ചിലപ്പോൾ. ആഗ്രഹിച്ച സിനിമ കിട്ടാതെ പോയതുകൊണ്ട് രാത്രി മുഴുവൻ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ആഗ്രഹിച്ച സിനിമ കിട്ടാത്തത് കൊണ്ടെന്നല്ല, നമുക്ക് ആഗ്രഹിച്ച രീതിയിൽ സിനിമകൾ വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് കരഞ്ഞിട്ടുണ്ട്.